ടെലിവിഷൻ സീരിയൽ നടിയായ അപ്സര രത്നാകരനും സംവിധായകൻ ആൽബിയും തമ്മിൽ നവംബർ 29-നാണ് വിവാഹിതരായത്. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നെങ്കിലും രണ്ടാളുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് വിവാഹം നടത്തിയത്. എന്നാൽ വിവാഹശേഷം താരങ്ങളുടെ പേരിൽ നിരവധി ഗോസിപ്പുകളാണ് പ്രചരിക്കുന്നത്. അതിലൊന്ന് ഇരുവരുടെയും രണ്ടാം വിവാഹമാണെന്നും താരങ്ങൾ വന്നത് മക്കളെ കൊണ്ടാണ് എന്നുമൊക്കെയാണ്. എന്നാൽ ഇതുവരെ തങ്ങൾക്ക് കുട്ടികളില്ലെന്നാണ് അപ്സരയും ആൽബിയും പറയുന്നത്. വിവാഹശേഷമുള്ള റിസപ്ഷൻ വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു നവദമ്പതിമാർ. യൂട്യൂബ് ചാനലുകാരോട് പ്രത്യേകം പറയുകയാണേ, കാറിൻ്റെ ബാക്കിലിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞും ആൽബിയുടെ ചേട്ടൻ്റെ മക്കളുമാണ്, അല്ലാതെ അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പറയരുത്. അത് പറയാനുള്ള കാര്യം, ഇന്നലെ കല്യാണത്തിന് വന്ന ആളുകൾ തന്നെ അങ്ങനെയൊരു വാർത്തയിട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. കാരണം ഇന്നലെ അത്തരത്തിൽ കുറേ ഫേക്ക് ന്യൂസുകൾ വന്നിരുന്നു. ഇന്നലെ ഇവിടെ വന്ന ആളുകൾ തന്നെയാണ് അങ്ങനെ പ്രചരിപ്പിച്ചത്. കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെയുള്ള പെർമിഷൻ ഞങ്ങൾ തന്നിരുന്നു. കല്യാണ തിരക്കിൽ ഫോണൊന്നും എടുക്കാൻ സമയമില്ലായിരുന്നു. ഇപ്പോൾ കുറേ ആളുകൾ പറഞ്ഞാണ് അത്തരത്തിൽ പ്രചരിച്ച വാർത്തകളെക്കുറിച്ച് അറിയുന്നതെന്നും അപ്സര പറയുന്നു. ഇന്നലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഓൺലൈൻ ന്യൂസുകളിൽ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നതെന്ന് ആൽബിയും പറയുന്നു. അപ്സര നേരത്തെ വിവാഹിതയാണെന്നും ഒരു പെൺകൊച്ചിനെയും കൊണ്ടാണ് കല്യാണത്തിന് വന്നതെന്നും ആ കൊച്ച് അവിടെ ഹൃദയം പൊട്ടി കരഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അപ്സരയ്ക്ക് ഇതുവരെ കൊച്ചുങ്ങളില്ല. പിന്നെ ഞാനും വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല. ഞാനെന്നും ഫോട്ടോ ഇടാറുണ്ട്. എൻ്റെ ചേട്ടൻ്റെ രണ്ട് പെൺകുട്ടികളുടെ കൂടെയുള്ളതാണത്. അവരും ഇവിടെ വന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ ഫോട്ടോ കൂടി കണ്ടതോടെയാണ് ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്കത് മാനസികമായി ഒരുപാട് സങ്കടം തന്നു. നിലവിൽ ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളില്ലെന്ന് ആൽബി പറയുന്നു. ഇന്നലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാണ് വാർത്തകളെക്കുറിച്ച് അറിയുന്നത്. വിവാഹത്തിന് അപ്സര വന്നത് മകളെയും കൊണ്ടാണെന്നും ആൽബിക്കും രണ്ട് മക്കളാണെന്നും പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞ് അവർ ഹാപ്പിയാണെങ്കിലും മക്കളെ ശ്രദ്ധിക്കുന്നില്ല, എന്തൊരു അമ്മയും അച്ഛനുമാണ് എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നത്. ഇതെല്ലാം വളരെ മാനസിക വിഷമമുണ്ടാക്കി. ഞങ്ങളുടേത് ഇന്റർകാസ്റ്റ് മാരേജാണ്. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ആചാരപ്രകാരം കഴുത്തിലൊരു കൊന്തയിട്ട് കൊടുക്കും. അതിടാൻ അപ്സരയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തലയിൽ താമരപ്പൂവൊക്കെ വെച്ച് മുടി കെട്ടിയത് കൊണ്ട് അമ്മയിട്ട കൊന്ത അവിടെ കുടുങ്ങി. അതൊരു കയ്യിൽ പിടിച്ചോളാൻ അമ്മയാണ് പറഞ്ഞത്. പക്ഷേ എന്തൊരു ധിക്കാരിയാണ്, അമ്മയിട്ട മാല പോലും ഊരി എന്നൊക്കെ ഒരു ചാനലിൽ വാർത്ത വന്നു. അപ്സര ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയുമാണ്. അവൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പൊതുവേ ഞങ്ങളിങ്ങനെ മതങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. നാളെ ഇനി ഇത് വാർത്തയായി വരരുത്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മോള് വേണമെന്നുള്ളതാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നതിനൊപ്പം യൂട്യൂബ് ചാനലുകാർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഏറ്റവും വേഗം അങ്ങനെ സംഭവിക്കട്ടെ. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ, അതിലൊരു കുഴപ്പവുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കരുത്, അത്രയുള്ളൂ എന്നും ആൽബിയും അപ്സരയും ഒരുമിച്ച് പറയുന്നു.